നിയമം ലംഘിച്ച് പണിത ദില്ലി നോയിഡയിലെ ട്വിൻ ടവറുകൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് കൃത്യം 2:30 തകർത്തു. 7 വർഷം കൊണ്ട് നിർമ്മിച്ച 40 നിലകളുള്ള കൂറ്റൻ ടവർ സമുച്ചയം തകർക്കാൻ 9 സെക്കൻഡുകളായിരുന്നു കണക്ക് കൂട്ടിയത്. എന്നാൽ കൂറ്റൻ ആകാശ ഗോപുരങ്ങൾ വെറും 3 സെക്കൻഡുകൾ മാത്രമെടുത്ത് നിലംപൊത്തി. നിയമലംഘനം നടത്തി കെട്ടി ഉയർത്തുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും വീണ്ടും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റാണ് നോയിഡയിൽ തകർന്നു വീണ ടവറുകൾ. 3,700 കിലോഗ്രാം സ്ഫോടക വസ്തുവാണ് ഇതിനായി ഉപയോഗിച്ചത്. നോയിഡ ട്വിൻ ടവറിൽ 40 നിലകളിലായി 900 ഫ്ളാറ്റുകളും 21 കടമുറികളുമാണ് ഉണ്ടായിരുന്നത്. കെട്ടിടത്തിൽ 7,000 ദ്വാരങ്ങൾ ഉണ്ടാക്കിയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. സ്ഫോടനങ്ങൾ നടത്തുന്നതിനായി 20,000 സർക്യൂട്ടുകളും സജ്ജമാക്കിയിരുന്നു. ഒരേ സമയത്ത് തന്നെ 7,000 ദ്വാരങ്ങളിൽ നിറച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ടവർ സമുച്ചയത്തിന്റെ ബീമുകളിലും തൂണുകളിലുമായിരുന്നു 7,000 ദ്വാരങ്ങളിട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. തുടർന്ന് 7,000 ദ്വാരങ്ങളെയും ഒറ്റ വൈദ്യുതി ലൈനിലും സർക്യൂട്ടിലും ബന്ധിപ്പിച്ച് ഒറ്റ സ്വിച്ചിലാക്കി. കൃത്യം ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങുകയും നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്തേക്ക് നീണ്ടുകിടന്ന ടവറുകൾ നിലംപൊത്തുകയുമായിരുന്നു. ഏകദേശം 7,000 നിവാസികളാണ് ഈ പ്രദേശത്തുള്ളത്. ഏകദേശം 55,000 ടൺ അവശിഷ്ടങ്ങളുണ്ടാകും. നോയിഡ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിന്റെ ഉടമയുടെ സ്വന്തം ചെലവിലാണ് പൊളിക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അയൽവാസികളും നോയിഡയ്ക്ക് പുറത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്തവരും സമീപത്തെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ നിന്ന് പൊളിക്കുന്നത് കണ്ടു. കോടതി നിർദ്ദേശിച്ച കെട്ടിടങ്ങൾ സ്ഫോടനത്തിന് മുന്നോടിയായി അധികാരികൾ വാട്ടർ ടാങ്കുകളും ആന്റി സ്മോഗ് ഗണ്ണുകളും നിലയുറപ്പിച്ച് പ്രദേശത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു. ഇരട്ട ഗോപുരങ്ങളിലെയും പരിസരങ്ങളിലെയും റോഡുകളിൽ കനത്ത ബാരിക്കേഡുകൾ ഉണ്ടാക്കി അധികൃതർ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല. ഗതാഗത നിയന്ത്രണം ഇന്ന് മുഴുവൻ തുടരും. പൊടി ശമിച്ചാൽ വലിയ വാട്ടർ ടാങ്കുകളിൽ വെള്ളം ചീറ്റിക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ സുരക്ഷിതമായി പൊളിക്കുന്നതിന് ഉദ്യോഗസ്ഥർ പൂജ നടത്തിയിരുന്നു. പൂജയ്ക്ക് ശേഷമാണ് സ്ഫോടനങ്ങൾ നടന്നത്. 100 കണക്കിന് വീടുകളായിരുന്നു ടവറുകളിൽ ഉണ്ടായിരുന്നത്. 9 കൊല്ലമായി ഇത് പൊളിക്കാനും പൊളിക്കാതിരിക്കാനും വൻ നിയമ പോരാട്ടം നടന്നത്. ഒടുവിൽ എല്ലാ വാതിലുകളും സുപ്രീംകോടതി അടയ്ക്കുകയായിരുന്നു. സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രദേശം ഒഴിപ്പിക്കുകയും സമീപത്തെ കെട്ടിടങ്ങളെ സ്ഫോടനം ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ട്രാഫിക് വഴിതിരിച്ചുവിടൽ ആസൂത്രണം ചെയ്യുകയും ഏതടിയന്തര സാഹചര്യം നേരിടാനും മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഈ കൂറ്റൻ കെട്ടിടങ്ങൾ രാജ്യതലസ്ഥാനത്ത് നിന്നും പൊളിക്കാനുണ്ടായ പ്രധാന കാരണം ഇവയ്ക്ക് 14 നിലകൾ പണിയാൻ മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. കൂടാതെ നിയമപ്രകാരമുള്ള പൂന്തോട്ടം വരെ കയ്യേറി നിർമ്മാണം നടത്തി. കെട്ടിടം തകർക്കാൻ കെട്ടിടങ്ങളുടെ തൂണുകളിലെ 7,000 ദ്വാരങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ തിരുകുകയും 20,000 സർക്യൂട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്തു. മുൻ നിശ്ചയിച്ച പ്രകാരം അവശിഷ്ടങ്ങൾ ചിതറാതെ നേരെ 90 ഡിഗ്രിയിൽ താഴേക്ക് തന്നെ പതിക്കുകയായിരുന്നു. ഇതിനായി വാട്ടർ ഫ്ലോ ടെക്നോളജി എന്ന് വിളിക്കുന്ന സാങ്കേതിക വിദ്യ നടപ്പാക്കിയതും വൻ വിജയമായിരുന്നു. സമീപത്തെ കെട്ടിടങ്ങളിലെ ഗ്യാസും വൈദ്യുതിയും വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിയോടെ അവ പുനഃസ്ഥാപിക്കുകയും 5:30 താമസക്കാരെ തിരികെ അനുവദിക്കുകയും ചെയ്യും. പൊടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുമ്പോൾ വീടിനുള്ളിൽ മാസ്ക് ധരിക്കാൻ പോലീസ് താമസക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 100 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസിക്ക് കീഴിലാണ് പൊളിച്ചുമാറ്റൽ നടന്നത്. ഇത് അടുത്തുള്ള കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുത്തിയാൽ അത് പരിരക്ഷിക്കണം. പ്രീമിയവും മറ്റു ചെലവുകളും നിർമ്മാണ കമ്പനി അടയ്ക്കുകയാണ് ചെയ്തത്. പൊളിക്കുന്ന പദ്ധതിക്ക് 20 കോടി രൂപയിലധികം ചെലവ് വരുമെങ്കിലും അവശിഷ്ടം നീക്കം ചെയ്യാൻ 50 കോടി രൂപ വേണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.